നമ്മുടെ കൽബിൽ അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ അത് ഇന്ന് അബുലയ്യ ഉസ്താദ് പറഞ്ഞ നമ്മൾ എന്തിനപ്പോ ചിന്തിച്ചു പുന്നാക്കിന് എന്ന് ഒരാള് ചിന്തിച്ചാൽ ഉപകാരം എന്ന നിലക്ക് ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ എനിക്കൊരു യാത്ര ചെയ്യണം, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന സ്വന്തം വാഹനം എനിക്കില്ല, പിന്നെ ഉള്ളത് ലൈൻ ബസ്സാണ്. ബസ്സിന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ചിലപ്പം അരമണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരും അല്ലെ കുഞ്ഞുട്ടിയെ. ചിലപ്പോ നമ്മളൊക്കെ എവിടെയെങ്കിലും പോവാൻ ഉദ്ദേശിച്ചാൽ ലൈൻ ബസ്സിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ അരമണിക്കൂറും 20 മിനിറ്റും 3/4 മണിക്കൂറൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും. നമ്മളിങ്ങനെ ബസ്സിന് കാത്തു നിൽക്കുമ്പോ പലരും ഇങ്ങനെ നല്ല നല്ല വാഹനങ്ങളിൽ പോവുകയാണ്. ചിലോല് ഇന്നോവേല്, ചിലോല് കുഞ്ഞാവേല്, ചിലോല് വാഗനേര്, ചിലോല് ആൾട്ടോ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അല്ലേ ഫൈസലെ നമ്മുടെ കൽബിലൊരു ചിന്ത, അബ്ബേ ഞാൻ എന്നും വിഷമോ, അള്ളാഹു താല അവർക്കൊക്കെ എന്തൊരു സുഖം നൽകിയത് ഉണ്ടാവാറില്ലേ? ഇന്നൊക്കെയല്ല, ചിലപ്പോ നിക്കും അങ്ങനെ ചിന്തിക്കാറുണ്ടാണ്. ചിലപ്പോ നമ്മള് എവിടെങ്കിലും കല്യാണങ്ങൾക്ക് പോകുമ്പോ അല്ലെങ്കിൽ വെച്ച സമ്മേളനങ്ങൾക്കൊക്കെ പോകുമ്പോ എല്ലാരും മുന്തിയ കാറിൽ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഈ ഓട്ടോറിക്ഷയും വിളിച്ചു ചെല്ലുമ്പോ നമ്മക്കൊരു വഷളത്തം തോന്നല്ലേ. എല്ലാരും ഇങ്ങനെ കല്യാണത്തിന് നല്ല നല്ല അടിപൊളി കാറേറ്റാണ് വരുന്നത്, നമ്മളൊരു 3 ചക്രമുള്ള ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുമ്പോഴേ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ നമ്മക്ക് തന്നെ അതൊരു വഷളത്തരം. ചിലപ്പം കുറച്ച് ദൂരത്തെ എവിടെയെങ്കിലും നിർത്തിയിട്ടേ കാലം നടന്നു ചെല്ലും. കാരണം ഈ കാറുള്ള ആൾക്കാരുടെ ഇടയിൽ ഓട്ടോറിക്ഷ ഇറങ്ങുമ്പോ അന്നത്തെ കാലത്ത് ഇപ്പൊ അതൊരു അല്ലേ ഒരു വഷളത്തരം തന്നെയാണ്. അത് ചിന്തിക്കുന്നവർക്ക് ഒരു വഷളത്തരാണ്. നേരെ മറിച്ച് നമ്മുടെ കൽബിൽ ഒരു ചിന്ത, എന്താ ചിന്ത? അള്ളാഹു ഇതാണ് എനിക്ക് ഏകീട്ടുള്ളത്. കഴിഞ്ഞല്ലോ, എനിക്കങ്ങനെ വഷളത്തരമൊന്നുമില്ല. നമ്മുടെ കൽബിൽ അവർക്കൊക്കെ അള്ളാഹു താല ദുന്യാവ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഇതൊന്നുമല്ലോ. അവർക്കൊക്കെ അള്ളാഹു ദുന്യാവ് കുറെ കൊടുത്തു, എനിക്ക് അള്ളാഹു ദുന്യാവ് തന്നെ എന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞേ, പിന്നെ നമ്മക്ക് അവിടെ ഒരു വഷളത്തരോ ഒരു വിഷമോ ഇല്ല. ശരികളെ, അതാണ് നമ്മുടെ കൽബിൽ. അപ്പൊ നമ്മുടെ ദൈനംദിനം ജീവിതത്തില് യാത്രയിൽ നമുക്ക് വേണ്ടി ബസ്സിന് കാത്തു നിൽക്കുമ്പോ പലവരും വാഹനങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ സ്വാഭാവികമായും നമ്മുടെ കൽബിൽ വരും, അല്ലാ നമ്മക്കൊരു കാറ് വാങ്ങാൻ കായുണ്ടായില്ല, നമ്മളെന്ന് ഈ ലൈൻ ബസ്സിന് കാത്തുനിന്ന് നമ്മളെ കാലം ഇങ്ങനെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ. ഒരൊറ്റ ചിന്ത ഉണ്ടായാൽ മതി, അവർക്കൊക്കെ അള്ളാഹു ദുന്യാവ് കൊടുത്ത് അവരെ പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. എനിക്ക് അള്ളാഹു താല ദുന്യാവിൽ കുറച്ച് വിഷമങ്ങൾ തന്നാലും ആഖിറത്തിൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. ആ കാറിൽ യാത്ര ചെയ്തതിനുള്ള ഒരു ചോദ്യം എന്നോട് വരില്ലല്ലോ അല്ലേ? ആ കാറിൽ സുഖകരമായി യാത്ര ചെയ്ത ഒരു ചോദ്യം എന്നോട് വരില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. പക്ഷെ നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നത് എന്താ, ഓം കാറ് എനിക്ക് ഈ വിഷമം, എനിക്ക് ഈ പ്രയാസം. ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ പലരും കൂലിപ്പണിക്കാരുണ്ടാവും, കൂലിപ്പണിക്കാര്. അപ്പൊ നമ്മൾ ഏതെങ്കിലും വലിയ മുതലാളിയുടെ വീട്ടിൽ പണിക്ക് പോയതായിരിക്കും. ചിലപ്പൊ നമ്മളൊരു 2 റൂമുള്ള ഒരു 600 or 650 square feet ഒരു വീട്ടിൽ വിഷമം സഹിച്ച് ജീവിക്കേക്കാലം, അപ്പോഴാണ് വലിയൊരു ആശ്രമ ബത്തേരി വന്നല്ലേ. ബത്തേരി വലിയ ഒരു 3000 square feet ഒരു വലിയ വീട്ടിൽ ടൈൽസിന്റെ പണിക്ക് വയ്ക്കാണ്. ബത്തേരി ചിന്തിക്കുന്നല്ല ഞാൻ പറയുന്നത്, ബത്തേരി ചിന്തിക്കുക, അല്ലോ ഇവർക്കൊക്കെ അള്ളാഹു താല എന്തനുഗ്രഹ ചെയ്തത്, ഞാനൊരു ചെറിയ വീട്ടില് വളരെ വിഷമം സഹിച്ച് ഒരു ബാത്റൂം പോലും സൗകര്യമില്ലാതെ ഞാൻ ജീവിക്കുന്നു, ഇവരുടെ വീട് കണ്ടോ, 5 room അല്ലെങ്കിൽ 7 room, എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം, എന്തൊക്കെ സൗകര്യങ്ങളാണ്, ഒരു ഷവറ് തിരിച്ചാൽ ചൂടല്ലും പച്ചല്ലും പാടെ ഒന്നായിട്ട് വരുന്ന ഷവറ്, ഒന്ന് ഇത് തിരിച്ചാ പച്ചള്ള മാത്രം വരുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളാണ്, നിക്ക് എന്നാ പങ്ങനൊക്കെ ജീവിക്കാൻ കൂടുക. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ അവരെ യഥാ അപ്പൊ നമ്മുടെ കൽബിൽ പല ജാതി വിഷമങ്ങളും പ്രയാസങ്ങളും ഈ ദുന്യാവിനെ കുറിച്ച് ഇങ്ങനെ വരും. നേരെ മറിച്ച് നമ്മൾ ആ സമയത്ത് അല്ലാ അവരൊക്കെയും ഇതിനെത്ര മറുപടി പറയണം, നാല് ആഗ്രഹത്തിൽ ഈ സൗകര്യപ്രദമായ വീട്ടിൽ താമസിച്ചതിന്
സാധുവാണി എനിക്ക് ഇവരെ അത്തരൊന്നും ചോദ്യങ്ങൾ ആഹ്റത്തിൽ എനിക്ക് വരൂലല്ലോ. ബത്തേരി, അങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മുടെ കൽബ് നല്ല സന്തോഷമായിരിക്കും. നമ്മുടെ കൽബിൽ നല്ല സന്തോഷമായിരിക്കും ഒരൊറ്റ ചിന്ത. നമ്മൾ ഈ നേരം വെളുത്ത് ദൈനംദിനം നമ്മുടെ യാത്രയിൽ പല സുഖത്തിൽ യാത്ര ചെയ്യുന്നവരെ കാണാം, നല്ല സുഖകരമായി ഭക്ഷണം കഴിക്കുന്നവരെ കാണാം, നല്ല സുഖകരമായി ജീവിക്കുന്നവരെ കാണാം. ആ സമയത്തൊക്കെയും നമ്മുടെ കൽബിൽ ഈ ദുന്യാവുമായുള്ള ഈ ചിന്ത വരാതിരിക്കാൻ, ഇവരോടൊക്കെയും നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലത്തെ ഒരു ചോദ്യം ചെയ്യൽ എന്നോടുണ്ടാവൂലല്ലോ. ഇവർക്ക് 3000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിച്ചിന്റെ ചോദ്യം വരുമെങ്കിൽ എനിക്ക് 650 സ്ക്വയർ ഫീറ്റ് വീടിന്റെ കണക്ക് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി 2000 സ്ക്വയർ ഫീറ്റ് കണക്ക് നാളെ ആഖിറത്തിൽ ഞാൻ പറയണ്ടാ എന്നത് ചിന്തിച്ചു നോക്കി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം യാത്ര ചെയ്യുമ്പോ അല്ലേ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം യാത്ര ചെയ്യുമ്പോ ഒരു ഫക്കീറായ മനുഷ്യനെ കണ്ടു. ആ ഫക്കീറായ മനുഷ്യന്റെ കയ്യിൽ ഒരു മണ്ണും കത്തയും ഒരു കമ്പിളി കഷ്ണവുമാണുള്ളത്. ഈസാ നബി അലൈഹിസ്സലാം ചിന്തിച്ചത്രേ, ഈ മനുഷ്യനോട് നാളെ ആഖിറത്തിൽ എന്താണ് ചോദ്യം ചെയ്യുക. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയെ, ഈ കമ്പിളി കഷ്ണവും ഈ മണ്ണും കത്തയും എവിടെന്ന് സമ്പാദിച്ചു, അത് എന്തിൽ ചെലവഴിച്ചു എന്ന് ഈ ഫക്കീറായ മനുഷ്യനോടും നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യാതെ ആ മനുഷ്യനെയും നാളെ അള്ളാഹു വിടുകയില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ 700 സ്ക്വയർ ഫീറ്റ് വീട്ടിലാ താമസിക്കുന്നത്, നമ്മുടെ അയൽവാസി 3000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാ താമസിക്കുന്നത്. അയൽവാസിയുടെ വീട്ടിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്തിനു ദുഃഖിക്കുന്നു, നമ്മൾ എന്തിനു വിഷമിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എനിക്ക് നാല് ആഹ്റത്തിൽ 700 സ്ക്വയർ ഫീറ്റ് എവിടെന്ന് സമ്പാദിച്ചു, അത് എന്തിൽ ചെലവഴിച്ചു എന്ന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. എന്റെ അയൽവാസിക്ക് 2300 സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് അധികം പറയണം. എനിക്ക് 700 കണക്ക് പറഞ്ഞാൽ മതിയെങ്കിൽ ആ പാവം അയൽവാസി നാല് ആഹ്റത്തിൽ മഹ്ഷറയില് 2300 കണക്ക് പറയാ അധികം പറയണം. ഞാൻ തന്നെയാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആള്. ഓനല്ല, ഓനക്ക് വലിയ വീടുണ്ട്, ഓനക്ക് വലിയ കാറുണ്ട്, വെച്ചിട്ട് അള്ളാഹ് ഓൻ ഇഷ്ടപ്പെട്ടോ എന്നൊന്നുമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് പറഞ്ഞിട്ട്. മഹാനായ അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്യാണ്, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല ഖസമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ ഓഹരി വെച്ചു, അഖ്ലാഖക്കും നിങ്ങളുടെ സ്വഭാവങ്ങളെ, കമാ ഖസമ ബൈനക്കും അർസാഖക്കും, നിങ്ങളുടെ ഭക്ഷണങ്ങളെ നിങ്ങളുടെ ഇടയിൽ വിഹരിച്ചതുപോലെ നിങ്ങളുടെ സ്വഭാവങ്ങളെയും അല്ലാഹു തആല വിഹരിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള പറയാണ്, നിശ്ചയമായും അല്ലാഹു തആല ദുന്യാവിന് അവൻ നൽകുന്നതാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ദുന്യാവ് നൽകും, അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും ദുന്യാവ് നൽകും. അപ്പൊ ഒരാൾക്ക് നല്ല വാഹനം നൽകി, വലിയ വീട് നൽകി, വലിയ സൗകര്യപ്രദമായ ജീവിതം നൽകി, ഇത് അല്ലാഹു അവന് ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമല്ല. അല്ലാഹു എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവൻ ദുഃഖിക്കുകയും വേണ്ട. റസൂലുള്ള പറയാണ്, നിശ്ചയമായും അല്ലാഹു തആല അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ദുന്യാവ് നൽകും. പിന്നെയോ വലാ യുഅതിദ്ദീന, ദീനിനെ അല്ലാഹു നൽകുകയില്ല, ഇല്ലാ മൻ അഹബ്ബ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ അല്ലാഹു ദീനിയായ നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകൂല. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫമൻ ആതാഹുദ്ദീന, ആർക്കെങ്കിലും അല്ലാഹു തആല ദീന് നൽകിയാൽ, ദീനിയായ ചിന്തയിൽ ദീനിയായ നിലക്ക് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകിയാൽ, ഫഖദ് അഹബ്ബഹു, അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. അപ്പോ ഒരാൾക്ക് കുറെ ദുന്യാവ് നൽകിയാൽ അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നതിന് അതൊരിക്കലും തെളിവല്ല. നേരെ മറിച്ച് ദുന്യാവ് തീരെയില്ല,
സൗകര്യപ്രദമായ വീടില്ല, സൗകര്യപ്രദമായ വാഹനമില്ല, സൗകര്യപ്രദമായ വഴിയില്ല, ജീവിക്കാൻ വളരെ പ്രശ്നം വിഷമം. പക്ഷേ അവന്റെ ദീനിയായ കാര്യത്തില് അവന്റെ നിസ്കാരം കരക്റ്റാണ്. ഹറാമിലേക്ക് അവൻ നോക്കുന്നില്ല, വേണ്ടാത്തത് ചിന്തിക്കുന്നില്ല, വേണ്ടാത്ത സദസ്സിൽ അവൻ പങ്കെടുക്കുന്നില്ല, വേണ്ടാത്ത വർത്തമാനങ്ങൾ അവൻ പറയുന്നില്ല. അവൻ ദീനിയായ നിലക്ക് ചിന്തി ജീവിക്കുന്നുണ്ടോ? അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോ, ജോലിക്ക് പോകുമ്പോ, സുഖമുള്ളവനെയും നല്ല നല്ല സൗകര്യത്തോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ജീവിക്കുന്നവരെയൊക്കെ കാണാം. അപ്പൊ അതൊന്നും കണ്ടിട്ട് നമ്മുടെ തല പൊന്നാക്കാതെ അൽഹംദുലില്ലാ, അവരൊക്കെ അള്ളാഹുത്താല ദുന്യാവ് കൊടുത്ത് പരീക്ഷിച്ചു, എനിക്ക് അള്ളാഹുത്താല ആഹ്റത്തിൽ പ്രതിഫലം നൽകാൻ എന്നെ ദുന്യാവിൽ കുറച്ച് പരീക്ഷിക്കുന്നു എന്ന് ചിന്തിക്കുക. വലിയ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരെ കാണുമ്പോ, വലിയ വീടുകളിൽ താമസിക്കുന്നവരെ കാണുമ്പോ നമ്മൾ അതിൽ വിഷമിക്കാതെ, അള്ളാഹ് അവരൊക്കെ അതിന് നാല് ആഹ്റത്തിൽ മറുപടി പറയണ്ടേ? ഈ ഒരു സംഭവം നോക്കാൻ, ഈ മണ്ണും കട്ടയും ഈ കമ്പിളിയുടെ കഷ്ണവും എവിടെ നിന്ന് കിട്ടി, എവിടെ ചെലവഴിച്ചു എന്ന് ഉത്തരം പറയാതെ ഫക്കീറിനുള്ള നാല് ആഹ്റത്തിൽ വിടൂലാന്ന് പറഞ്ഞാല്, വലിയ വലിയ വീടുകളിലൊക്കെ താമസിക്കുന്നവർ അള്ളാഹുവിനോട് എത്ര മറുപടി പറയണം. അൽഹംദുലില്ലാ, ദുന്യാവില് ഞാൻ കുറച്ച് വിഷമം സഹിച്ചാലും നാല് ആഹ്റത്തില് എനിക്ക് അധികം നിൽക്കാതെ ഉള്ളതിന് കുറച്ച് കണക്കും പറഞ്ഞ് സ്വർഗത്തിലെത്തല്ലോ എന്ന് ചിന്തിച്ചാല് നമ്മുടെ ഭൗതികമായ ജീവിതത്തില് ദുന്യാവിലെ സുഖം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു വിഷമം നമ്മുടെ കൽബിൽ വരൂല. കാരണം ഞാനിത് പറയാൻ കാരണം, നേരം വെളുത്തു നമ്മൾ മഹീഷത്തിന് വേണ്ടി പല വൈക്കും പോകുമ്പോ പല പലവരുടെയും സുഖാനുഭൂതികൾ കാണുമ്പോ നമ്മുടെ കൽബിൽ ഇങ്ങനെ വിഷമങ്ങൾ വരും. എന്റെ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരൊക്കെ എന്റെ വോയിസ് കേൾക്കുമ്പോ നേരം വലുത്താല് പല പാവപ്പെട്ട പ്രവാസികളുടെയും കൽബില് അള്ളാഹ് എത്ര കാലമായി ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്നു, ഓരോരുത്തർ വന്ന് രണ്ടു കൊല്ലം ആയപ്പോഴേക്ക് നാട്ടില് കെട്ടിടങ്ങൾ ഉണ്ടാക്കി, വലിയ വലിയ വീടുണ്ടാക്കി, അവർ വാഹനങ്ങൾ വാങ്ങി. സാധുവായ ഞാൻ 10 കൊല്ലമായി 15 കൊല്ലമായി ഇന്നും തറപ്പണിത്തിട്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർ ഈ നിലക്കുള്ള ഒരു ചിന്തയിലേക്ക് വന്നാൽ നമ്മുടെ കൽബിൽ നല്ല സന്തോഷം ഉണ്ടാവും, നല്ല ആവേശം ഉണ്ടാവും, ഇബാദത്തിനോട് താല്പര്യം ഉണ്ടാവും. അള്ളാഹു നല്ലത് ചിന്തിക്കുന്ന, ദുന്യാവിനെ കുറിച്ച് ചിന്തിച്ച് തല പുന്നാക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ആരെയും പൊരുത്താതിരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തു